വാഹനാപകടത്തിൽ പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കർ കൊല്ലപ്പെട്ടിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. ആ ഒരു അപകടത്തെ പറ്റി വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം അപകടത്തിൽ ദുരൂഹതയുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒത്തിരി ആരോപണങ്ങളൊക്കെ ബാലഭാസ്കറിന്റെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കൾ ഇവരൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. ഈ ദുരൂഹതയുടെ മറ്റൊരു പിന്നാമ്പുറമാണ് ബാലഭാസ്കറിന്റെ ഒരു അടുത്ത സ്നേഹിതൻ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിരുന്നു. ആ ഒരു അവസരത്തിൽ വലിയ പ്രസക്തിയുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. കാരണം ബാലഭാസ്കറിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട സമയത്ത് സ്വർണ്ണക്കടത്തുകാരുടെ സാന്നിധ്യം ആ പ്രദേശത്തുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് DRI. നമുക്കറിയാം ഈ കുടുംബത്തോടൊപ്പമുള്ള യാത്രക്കിടെ വയലിനിസ്റ്റ് ബാലഭാസ്കർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുമ്പോൾ സംഭവ സ്ഥലത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള ചില ആളുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് DRI സ്ഥിരീകരിച്ചിരിക്കുന്നു. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയ കലാഭവൻ സോവിയെ വിളിച്ചു വരുത്തിയ DRI സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള 32 പേരുടെ ഫോട്ടോ പരിശോധനയ്ക്കായി നൽകി. വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്തിയ കേസിൽ വിദേശ തൊളിവിൽ കഴിയുന്നവരുടെയും കാരിയർമാരായി പ്രവർത്തിച്ച 10 സ്ത്രീകളുടെയും ഫോട്ടോകൾ അതിൽ ഉണ്ടായിരുന്നു. അപകടം നടന്ന സ്ഥലത്ത് ഇവർ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് കലാഭവൻ സോബിയോട് DRI ചോദിച്ചത്. വിമാനത്താവളത്തിലൂടെ സ്വർണം കടത്തുന്ന റാക്കറ്റ് ഈ കേരളത്തിൽ വളരെ ശക്തമാണ്, സജീവമാണ്. DRI ഈ സ്വർണ്ണക്കടത്ത് കേസ് ഇപ്പോൾ സജീവമായി അന്വേഷിച്ചു വരുന്നു. ആ ഒരു അവസരത്തിലാണ് ബാലഭാസ്കറിന്റെ വാഹനം അപകടത്തിൽ പെടുന്ന സമയത്ത് ആ പ്രദേശത്ത് പള്ളിപ്പുറത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള ചില ആളുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് DRI സ്ഥിരീകരിച്ചത്. ഈ പരിശോധനയിൽ ബാലഭാസ്കറിന്റെ കാർ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് കൂടി പോകവേ തന്നോട് വാഹനം നിർത്താതെ പോകാൻ ആക്രോശിച്ച ഒരാളെ ഫോട്ടോയിൽ സോബി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന ഒരു നിർണായക കാര്യം കൂടിയുണ്ട്. ഇതോടൊപ്പം അപകടവുമായി ബന്ധപ്പെട്ട ചില പുതിയ വെളിപ്പെടുത്തലുകളും സോബി DRI നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന. എന്നാൽ ഈ സോബി ഉന്നയിച്ച പുതിയ ആരോപണങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമില്ലാത്തതിനാൽ ആ ആരോപണങ്ങൾ ബാലഭാസ്കറിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടത് സംബന്ധിച്ചുള്ള കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നും DRI ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. 2018 സെപ്റ്റംബർ 25 പുലർച്ചെ തൃശൂരിൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം മടങ്ങവെയാണ് ബാലഭാസ്കറും ഭാര്യയും കുട്ടിയും സഞ്ചരിച്ചിരുന്ന വാഹനം പള്ളിപ്പുറത്തിനടുത്ത് നിയന്ത്രണം വിട്ട് വഴിയരികിലുള്ള ഒരു മരത്തിൽ ഇടിക്കുന്നത്. കുഞ്ഞ് അപകട സ്ഥലത്തും ബാലഭാസ്കർ ചികിത്സക്കിടയിലും മരണപ്പെട്ടു. വളരെ വേദനാജനകമായിരുന്ന രണ്ട് വേർപാടുകളായിരുന്നു അത്. ഭാര്യയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ എന്ന് വിശേഷിപ്പിക്കുന്ന അർജുനും അപകടത്തിൽ പരിക്കേറ്റിരുന്നു. അപകടം നടന്ന് 10 മിനിറ്റിനകമാണ് താൻ അതുവഴി കടന്നുപോയതെന്നാണ് സോബി ക്രൈംബ്രാഞ്ചിന് നേരത്തെ നൽകിയ മൊഴി. ബാലഭാസ്കറിന്റെ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ആ സമയത്ത് അറിയില്ലായിരുന്നു. അപകടം നടക്കുന്ന സ്ഥലത്ത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നുവെന്നും സോബി മൊഴി നൽകിയിട്ടുണ്ട്. തന്റെ വാഹനം മുന്നോട്ട് പോയപ്പോൾ ഇടതുവശത്ത് ഒരാൾ ഓടുന്നത് കണ്ടു, വലതുവശത്ത് ഒരാൾ ബൈക്ക് തള്ളുന്നു. അപകടത്തിൽപ്പെട്ടവരുടെ സ്വന്തക്കാരാണെന്ന് കരുതി ആ സമയം താൻ വാഹനത്തിന്റെ വേഗത കുറച്ചു. അവരെ കണ്ടപ്പോൾ തനിക്ക് പക്ഷേ പന്തികേട് തോന്നിയിരുന്നു. മുന്നോട്ട് പോയപ്പോൾ കുറച്ചാളുകൾ വണ്ടിയുടെ ബോണറ്റിൽ അടിച്ച്, അതായത് കലാഭവൻ സോബിയുടെ വണ്ടിയുടെ ബോണറ്റിൽ അടിച്ച് വണ്ടി എടുത്ത് മാറ്റാൻ, അവിടെ നിർത്താതെ വണ്ടി എടുത്തുകൊണ്ട് പോകുവാൻ ആക്രോശിച്ചു. ലൈറ്റിന്റെ വെട്ടത്തിൽ അവരുടെ മുഖം വ്യക്തമായി കണ്ടു. അവരെ കുറിച്ച് സംശയമുണ്ടെന്നും കലാഭവൻ സോബി ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഈ ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ശാസ്ത്രീയമായ ചില പരിശോധനയിൽ ബാലഭാസ്കറിന്റെ വാഹനം സ്വാഭാവികമായി അപകടത്തിൽപ്പെട്ടതാണ് എന്ന ഒരു നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച് എത്തിയത്. പക്ഷേ അത് ശാസ്ത്രീയമായുള്ള ഒരു അന്വേഷണമല്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് രംഗത്ത് വന്നത്. അപ്പോഴാണ് വീണ്ടും ഈ സ്വർണ്ണക്കടത്തുകാരുടെ സാന്നിധ്യം അപകട സമയത്ത് ആ സ്ഥലത്തുണ്ടായിരുന്ന DRI സ്ഥിരീകരണം കൂടിയാണ് ുമ്പോൾ ഈ കേസിൽ വീണ്ടും ദുരൂഹതകൾ അനന്തമായി നീളുകയാണ്. എന്തായാലും നമുക്കറിയാം സ്വർണ്ണക്കടത്ത് കേസ് വളരെ ആ ഒരു റാക്കറ്റ് കേരളത്തിൽ വളരെ സജീവമാണ്. ഒറ്റ ഇരിപ്പിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ ശതകോടീശ്വരന്മാരായി മാറുന്നത്. നമുക്കറിയാം ഇത്തരത്തിലുള്ള ആളുകൾക്ക് എതിരെ DRI അവരുടെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ആ സമയത്താണ് ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണക്കടത്തുകാരുടെ ചില ഒരു സാന്നിധ്യം ആ അപകട സമയത്ത് ആ സ്ഥലത്തുണ്ടായിരുന്നു എന്ന നിർണായകമായ കണ്ടെത്തൽ DRI നടത്തിയിട്ടുള്ളത്.